ഞങ്ങൾ ഇന്ന് പോവാ and we are taking grandpa along. Grandpa ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. Good morning sir. Good morning. സ്കൂളിലെ ശീലങ്ങളൊന്നും മറന്നിട്ടില്ല അല്ലേ? ആ ദിവസം 8-10 ഗുളിക കഴിക്കാനുള്ളത് അങ്ങർക്ക്. അത് ഏതൊക്കെയാണെന്ന് നോക്കി മനസ്സിലായി. അവിടെ ചെന്നിട്ട് ഏതായാലും ഒരു തറോ ചെക്കപ്പ് നടത്തുന്നുണ്ട്. ആ പിന്നെ തണുപ്പ് കൂടി കഴിഞ്ഞാൽ ആ കാലിന്റെ വേദന വല്ലാതെ കൂടും. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. സാർ ഒന്നും പേടിക്കണ്ട. ഞാൻ എല്ലാം നോക്കിക്കോളാം. ആ ശരി. പപ്പ എന്റെ കമ്പ്യൂട്ടർ ഗെയിം ഈ ബാഗിൽ വെച്ചോ. ഓക്കേ ഓക്കേ. No more questions, no more comments. Get inside. ആ ദേ മത്തായി സാർ എത്തി. ആ ഇത് എവിടുന്ന് കിട്ടിയടോ? താനിനകത്ത് എങ്ങനെ കയറിപ്പറ്റി? അതേ പണ്ട് ഞാൻ ബാംഗ്ലൂരിലായിരുന്നപ്പം ഇട്ടിരുന്ന വേഷമാ. അളവൊന്നും ശരിയല്ല. വിമാനയാത്രയ്ക്ക് ഇതാ സൗകര്യം. ഏതായാലും അമേരിക്കയിൽ ചെല്ലാനുള്ള യോഗ്യതയായി. ഓ താൻ നല്ല ആളാ. ഇറങ്ങാറാൻ വേണം വരുന്നത്. നേരത്തെ വന്നിട്ട് എന്നാ ചെയ്യാനാ? നമ്മൾ തമ്മിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തീർക്കാനില്ലല്ലോ. ഇതിപ്പോ വന്ന ഉടനെ താൻ കാർ കയറി പോയാൽ പിന്നെ ആ സംഭവം അങ്ങ് മറന്നു കിട്ടുമല്ലോ. ആ പിന്നെ രാവിലെ ഞാൻ പോയി അച്ഛനെ കണ്ടിരുന്നു. ചതുരംഗത്തിന്റെ ബോർഡ് തനിക്ക് തരാൻ ഞാൻ അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ തന്നാ താൻ മേടിച്ചില്ലെങ്കിലോ? അവിടെ ചെന്നാൽ ഉടനെ ഫോൺ ചെയ്യണം. ചെന്ന ഉടനെ മാത്രമല്ല, ആഴ്ച ഒരു പ്രാവശ്യം ഞാൻ ഫോൺ ചെയ്യും. ഞാൻ മാത്രമേ അങ്ങോട്ട് പോകുന്നുള്ളൂ. ബാക്കി പകുതി ഇവിടെ കണ്ട് കിടക്കുക. ആ പകുതിയുടെ വിശേഷം അറിയാൻ ഞാൻ ഫോൺ ചെയ്യും. താനേ പള്ളിക്കാരിയൊക്കെ ആയിട്ട് ബഹളം വെച്ച് നടന്നോ? ഒത്താലേ അച്ഛനെ കൂടി ചതുരംഗം പഠിപ്പിക്കേ. രണ്ടുപേർ കൂടെ ഇരുന്ന് കളിക്കാവല്ലോ. കൃഷ്ണ ഗെറ്റ് ഇൻസൈഡ്. അച്ഛനിങ്ങോട്ട്. ആ ഇവിടെ നമ്മൾ കാല് നീട്ടി വെക്കാം. വരട്ടെ സാറേ. ആ പെരുന്നാളാണത്ര പെരുന്നാൾ. ഇതുപോലുള്ള ഉണക്ക കാര്യങ്ങൾക്കൊക്കെ ലീവ് ചോദിക്കാൻ തനിക്ക് നാണമില്ലേ? ഒറ്റ ദിവസത്തെ പ്രശ്നമേ ഉള്ളൂ സാർ. നാളെ അതിരാവിലെ കോട്ടയത്തോട്ട് പോവുക, പെരുന്നാൾ കൂടുക, അത്രേ ഉള്ളൂ. മറ്റന്നാൾ ഓഫീസ് ടൈം ആകുമ്പോൾ ഞാനിവിടെ ഉണ്ട് സാർ. അപ്പം നാളത്തെ കാര്യമോ? ആ നാളത്തെ എൻ്റെ ചെറിയ വർക്കൊക്കെ രവി നോക്കിക്കോളും സാർ. അതെ സാർ. നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. പെരുന്നാളെന്നും ആറാട്ടെന്നും ഒക്കെ പറഞ്ഞ് ലീവ് എടുപ്പൊരു ശീലമാക്കാൻ തുടങ്ങിയാലേ കമ്പനി അങ്ങ് പൂട്ടും. അതുകൊണ്ട് ലീവ് തരുന്ന പ്രശ്നമില്ല. പിന്നെ നാളെ അസുഖമാ കിടപ്പാന്നൊക്കെ പറഞ്ഞു വരാതിരിക്കാനുള്ള ശ്രമമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പിരിച്ചുവിടും. ഓർത്തോ? നീ എന്നെ തോൽപ്പിച്ചു. എന്താ രവി? എന്നെ ഇതിനോടകം 20 പ്രാവശ്യമാ ആള് പിരിച്ചുവിട്ടിരിക്കുന്നത്. കണക്ക് നോക്കിയാ നീ അത് ക്രോസ് ചെയ്തു. എങ്ങനെ രവി അങ്ങേരും സമ്മതിപ്പിക്ക? നീ ധൈര്യമായിട്ട് നാളെ പോയിട്ട് വാ. അങ്ങേരെ നിനക്ക് അറിയാലോ. ഏ ആ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. സീമ ഗാർമെന്റ്സിന്റെ പ്രോജക്ട് അറിയാതെ ഡിലേറ്റഡ് ആയിപ്പോയി. ഇന്ന് ഉച്ചതിരിഞ്ഞ് അവര് വരുമ്പോ കൊടുക്കാന്ന് പറഞ്ഞത് കൊടുക്കാൻ പറ്റില്ല. ആദ്യം മുതൽ ചെയ്യേണ്ടി വരും. ഞാനും ആദ്യം ചെയ്തപ്പോ ഇത് തന്നെ സംഭവിച്ചു. ഡിലീറ്റഡ് ആയിപ്പോയി. പിന്നീട് രണ്ടാമത് ചെയ്തപ്പോൾ ആദ്യത്തെക്കാളും നന്നായി. ഇന്ദു, ഐ നോ ഇറ്റ്. ഈ പ്രോജക്ട് ഇന്ദു വീണ്ടും ചെയ്യുമ്പോൾ ആദ്യത്തെക്കാളും നന്നാവും. ഐ നോ ഇറ്റ്. സീമ ഗാർമെന്റ്സുകാരെ സമാധാനിപ്പിക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു. സ്മിത്ത് ലൈൻ ബീച്ച് വന്ന് കേട്ടിട്ടില്ലേ? கேட்டுட்டுண்டு சார். ഇന്ത്യയിലെ ടോപ്പ് കമ്പനീസിൽ ഒന്നാ. അവരുടെ രണ്ട് ഓഫേഴ്സ് വന്നിട്ടുണ്ട്. വളരെ പുതുമയുള്ള രണ്ട് വെബ്സൈറ്റ് അവർക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തു കൊടുക്കണമെന്ന്. വാട്ട് യു തിങ്ക്? അതിലൊന്ന് ഞാൻ ഇന്ദുനെ ഏൽപ്പിച്ചാൽ ചെയ്യാമല്ലോ അല്ലേ? എന്താ? കം ഓൺ. ഐ ആം ആസ്കിംഗ് എ ക്വസ്റ്റ്യൻ. ചെയ്യാം. ചെയ്യാം സർ. എന്നതേ കൊടുക്കാൻ പറ്റും? പ്രോജക്റ്റിന്റെ ജനറൽ റിക്വയർമെന്റ്സ് എന്താണെന്ന് അറിഞ്ഞിട്ട് ഒരു 2 ആഴ്ചക്കകം. ദാറ്റ്സ് ഫൈൻ. പോക്കോളൂ. ഓക്കേ. ആ ഇന്ദു, വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഒന്ന് തോന്നരുത്. എന്താ സർ? ചെവിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ? ഐ മീൻ ഇയർ ഡ്രമ്മിൽ ചെറിയ സ്ക്രാച്ചോ അങ്ങനെ വല്ലതും? ഇല്ല സർ. അതോ 2 തവണ പറഞ്ഞാലേ ഒരു കാര്യം കേൾക്കുന്നുണ്ടോ? ചെറുപ്പം തൊട്ടുള്ള ശീലമാണോ അത്? സോറി സർ. ഇന്ന് പോയിക്കോളൂ. ഹലോ, യു മേ ഗോ. യെസ് സർ. എന്താ ലേറ്റ്? ഒന്നും പറയണ്ട. എനിക്ക് പറ്റിയൊരു അബദ്ധം കാരണം സീമ ഗാർമെന്റ്സിന്റെ വർക്ക് പെൻഡിങ്ങിലായി. എന്തുപറ്റി? ഡിലേറ്റഡ് ആയിപ്പോയി. ആദ്യം മുതൽ ചെയ്യേണ്ടി വന്നു. എങ്ങനെയുണ്ട്? കൊള്ളാം. അപ്പച്ചനത് കാണുമ്പോ ശരിക്കും സന്തോഷാവും. ഇത് കൊണ്ടുവരുന്നുണ്ടെന്ന് അപ്പച്ചനോട് പറഞ്ഞിരുന്നോ? ഏയ്, ഇത് സർപ്രൈസാ. അപ്പച്ചനുള്ള എന്റെ പെരുന്നാൾ സർപ്രൈസ്. അത് പറഞ്ഞപ്പോഴാ ഓർത്തെ നാളെ ഉച്ചയോടെ എനിക്ക് അങ്ങ് എത്താൻ പറ്റൂ എന്ന് പറഞ്ഞാൽ എങ്ങനാ? അപ്പച്ചനോടെ നമ്മൾ രണ്ടുപേരും നോക്കിയിരിക്കല്ലേ. ഒന്നിച്ച് കയറി ചെന്നില്ലേൽ അപ്പച്ചന് വിഷമാവും. ഞാൻ വിളിച്ചു പറയാം അപ്പച്ചനെ. എങ്ങനെ പോയാലും 4 മണിക്ക് മുമ്പ് ഞാൻ അങ്ങെത്തും. ഇന്ന് തന്നെ പ്രോജക്ട് കിട്ടുമെന്ന് വിചാരിച്ച് സീമ ഗാർമെന്റ്സിലെ ആൾക്കാർ വന്നതാ. തിരിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഏതോ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുക. ആ ഓഫീസിൽ താൻ മാത്രമാണോ ജോലിക്കുള്ളത്? വേറെ ആരെങ്കിലും ഏൽപ്പിക്കാമായിരുന്നില്ലേ? ശരിയല്ലല്ലോ ജോണി. നമ്മളായിട്ടുണ്ടാക്കിയ ബുദ്ധിമുട്ട് നമ്മൾ തന്നെ നേരെയാക്കണ്ടേ. കേട്ടാ തോന്നും തനിക്ക് മാത്രമേ ജോലിയൊക്കെ ഉള്ളൂന്ന്. ഞാൻ എത്ര വിഷമിച്ച ലീവ് മേടിച്ചെന്നറിയോ? ഓഫീസിൽ എന്റെ കാര്യമൊക്കെ രവി ഏൽപ്പിച്ചിട്ടാ ഞാൻ പോന്നെ. ബോസ് എന്നെ പിരിച്ചുവിടുന്നവര് പറഞ്ഞതാ. ഓ, ഇന്നും പിരിച്ചുവിട്ടോ? ചിരിക്കണ്ട. ഞാനും പഠിച്ചതാ കമ്പ്യൂട്ടർ. റാങ്ക് ഒന്നും കിട്ടിയില്ലെന്നേ ഉള്ളൂ. ഇനിയിപ്പൊ കിട്ടിയാൽ തന്നെ എന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ആദ്യം വരുന്നത് ബന്ധങ്ങളാ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കണ്ട ഗാർമെന്റ്സിന്റെയും പാറ്റാഗുളിയുടെ ഒക്കെ വെബ്സൈറ്റ്. ഇത്രയൊക്കെ പറയാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? ഞാനിപ്പോ ജോലിക്കങ്ങ് കയറിയതല്ലേ ഉള്ളൂ. ആദ്യമേ തന്നെ ഉഴപ്പി തുടങ്ങിയ അപ്പച്ചനെ കാണാൻ വരുന്നത് തനിക്ക് ഉഴപ്പല്ലേ? പ്ലീസ് വേണ്ട. കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്തണ്ട. സീമ ഗാർമെന്റ്സിന്റെ ഹോട്ടൽ ബില്ല് കൂടുന്നതിനേക്കാൾ വലുതല്ലോ ഏതാണ്ട് ഓണം കേറാ മൂലേ നടക്കുന്ന പെരുന്നാള് അല്ലേ? ജോണി ചിന്തിക്കുമ്പോ എന്തിനാ അങ്ങ് ഏറ്റവും വരെ ചിന്തിക്കുന്നേ? ഞാൻ കുറച്ച് വൈകുന്നല്ലേ പറഞ്ഞുള്ളൂ. ഈ ജോലി തീർക്കാതെ വന്നാ എനിക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. വേണ്ട, ഒരു മനസ്സമാധാനക്കേടും വേണ്ട. എന്നെ അപ്പച്ചനെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ട് വരികയും വേണ്ട. ഞാൻ നാളെ രാവിലെ പോവും. വരികയോ വരാതിരിക്കോ എന്നതാന്ന് വെച്ച ചെയ്തോ. എന്തേലും കഴിച്ചിട്ട് പോകുന്ന വഴിക്ക് വിശക്കും. വേണ്ട, ഈ രാവിലെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. വഴിയിൽ നിന്ന് എവിടെയെങ്കിലും കഴിച്ചോളാം. താനൊത്തിരി ലേറ്റാവോ? ഇല്ല, എത്രയും പെട്ടെന്ന് നിർത്തിയിട്ട് അങ്ങ് വരും. ഏറിയ 4 മണി. ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ വിളിക്കാം. ഏയ്, ഇപ്പോഴും പടക്കാണോ? കൃത്യം 7:30 മണിക്ക് പ്രദർശനം പള്ളിയിലെത്തണം. ആ രീതി വേണം കാര്യങ്ങൾ നീക്കാൻ. അപ്പൊ തിരുശേഷിപ്പ് മുത്തുന്നത് അത് കഴിഞ്ഞിട്ടാണോ? കുർബാന കഴിഞ്ഞ് മതി എന്ന് അച്ഛൻ പറഞ്ഞത്. എന്താ എന്നതാ ഇവിടെ ഇതിനൊരു സമാധാനം ഉണ്ടാക്കുക? ഇയാളെ കീടനാശിനി മേടിച്ച് കഴിക്കാൻ പോവാ. എന്തിന്? തോമാച്ചന്റെ നാടകത്തിൽ സ്നാപകയോഗന്നാന്റെ റോളിൽ അഭിനയിക്കുന്ന കൊച്ചനെ തേള് കുത്തി ആശുപത്രിയിലാക്കി. അതുകൊണ്ടൊന്നും നാടകം നടക്കുകയില്ല. അതിന്റെ ഒരു പരവശ തേള് തന്നെ കുത്തിയാണ് ഈ പോട്ടെന്ന് വെക്കാം. ഇത് അങ്ങനല്ല, കുത്തിച്ചതാ. ആ അന്ത്രോസും പാർട്ടിയും അവന്മാര് മനഃപൂർവ്വം തേളിനെ വിട്ടതാ. ഞങ്ങൾക്ക് ഇടവേയിൽ ഒരു പേരൊക്കെ ഉണ്ടായി വരുന്നത് അവർക്ക് തീരെ സഹിക്കുന്നില്ല. മണ്ടത്തരം പറയാടോ. തേലിലൊക്കെ പറഞ്ഞു കുത്തിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ ആളിനെ വിട്ട് തല്ലിക്കില്ലേ? അത് ഇത് ആരെന്നാ പറഞ്ഞാലും തകർന്നത് എന്റെ സ്വപ്നങ്ങളാ. എന്റെ ഒരു മാസ്റ്റർ പീസ് ആയിരുന്നു കുറിഞ്ഞിപ്പൂക്കൾ. അത് വായിച്ചിട്ട് എന്റെ ഭാര്യ കരഞ്ഞിട്ട് ഇതുവരെ ഏറ്റിട്ടില്ല. അറിയോ മത്തായി? പോട്ടോ തോമച്ചാ, നമുക്ക് വേറെ ദിവസം കളിക്കാം, അല്ലെങ്കിൽ അടുത്ത പെരുന്നാളിനായിക്കോട്ടെ. കർത്താവേ എന്നാ കാത്തീര. അച്ചോ എന്താ? ഞാൻ മെഡിക്കൽ കോളേജിലെ സ്റ്റാഫാ. 10 മിനിറ്റ് മുമ്പ് ഒരു ആക്സിഡന്റ് കേസിൽപ്പെട്ട് വന്ന അയാൾക്ക് അന്ത്യകൂതാശ കൊടുക്കണം. അയാൾ തന്നെ പറയുമായിരുന്നു അന്ത്യകൂതാശ വേണമെന്ന്. അച്ഛനൊന്ന് വരണം. ഹലോ, നമ്മുടെ റിവ്യൂ എപ്പോ? ഹലോ, ഇന്ദു, നമ്മുടെ രവി ഒരു ആക്സിഡന്റ് മരിച്ചു. എപ്പോ? ബോഡി മോർച്ചറി വെച്ചിരിക്കാന്നാ പറഞ്ഞത്. ബന്ധുക്കളെ വിവരം അറിയിച്ചോന്നറിയില്ല. ജോണിയോട് ഇതെങ്ങനെ പറയുമെന്നുള്ളതാ എനിക്കൊരു പിടിയുമില്ലാത്തത്. അയാളിത് എങ്ങനെ എടുക്കുമെന്നുള്ളത് എനിക്കറിയില്ല. ഇന്ദു ഒന്ന് വിളിച്ചു പറയാമോ? എവരിബഡി, എനിക്ക് നിങ്ങളോടൊരു ബാഡ് ന്യൂസ് പറയാനുണ്ട്. നമ്മുടെ രവി ഒരു ആക്സിഡന്റിൽ പെട്ട് മരിച്ചു. ഇപ്പൊ ഫോൺ ഉണ്ടായിരുന്നു. എപ്പോ? ഒരമണിക്കൂറായി കാണും. ഇതെവിടെ വെച്ചാ സംഭവം? അതെനിക്ക് അത്ര വ്യക്തമായില്ല. അല്ല സാർ, രവിയുടെ വീട്ടിൽ സംഭവം അറിഞ്ഞോ? അറിയില്ല. ഏതായാലും നമുക്ക് അയാളുടെ വീട് വരെ ഒന്ന് പോകാം. അതിപ്പോ അവിടെ ആരും അറിഞ്ഞില്ലെങ്കിൽ നമ്മളെല്ലാവരും പെട്ടെന്ന് കയറി ചെന്നാൽ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്താ രവി? രവി, തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തു കുഴപ്പം? ആ, എന്താ കാര്യം? എല്ലാവരും എന്താ എങ്ങനെ നോക്കുന്നേ? രവി, തനിക്കൊരു ആക്സിഡന്റ് പറ്റിയെന്ന് എവിടെ കിട്ടിയ ന്യൂസ്? എനിക്കോ? എന്റെ ദൈവം, ഇത് ആര് പറഞ്ഞു? തനിക്ക് തമാശ. ഞങ്ങൾ ഇവിടെ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? അല്ല, ഇത് എവിടെന്നാ കേട്ടത്? നമ്മുടെ മനോജാ വിളിച്ചു പറഞ്ഞത്. തന്റെ ബൈക്ക് ആക്സിഡന്റ് ആയി കിടക്കുന്നത് കണ്ട് അതിന്റെ നമ്പർ അറിയാവുന്ന ആരോ അവനെ വിളിച്ചു പറഞ്ഞതാണ്. കൊള്ളാലോ, എനിക്ക് അപകടം പറ്റിയത് ഞാൻ പോലും അറിഞ്ഞില്ല. എന്നിട്ട് മനോജ് എന്താ പറഞ്ഞത്? ബൈക്കിലുണ്ടായിരുന്ന ആൾക്ക് എന്തു പറ്റിയെന്നാ പറഞ്ഞത്? താനെന്താ അങ്ങനെ ചോദിക്കുന്നത്? മനോജ് എന്താ പറഞ്ഞത്? മരിച്ചെന്നാ ഇവിടെ കിട്ടിയ ന്യൂസ്. എന്റെ ദൈവമേ, എന്താ രവി? രാവിലെ ജോണി കോട്ടയത്തേക്ക് പോയത് എന്റെ ബൈക്കിലാ. സോറി, എനിക്ക് ആള് മാറിപ്പോയി. ഞാൻ എന്റെ ക്ലാസ്മേറ്റ് ആണെന്ന് വിചാരിച്ചു. ഇറ്റ്സ് ഓക്കേ. ഞാൻ എന്റെ ക്ലാസ്സിലെ ലക്ഷ്മി മേനോനാണെന്ന് വിചാരിച്ചു. ഐ ആം റിയലി സോറി. അയ്യോ കുഴപ്പമില്ല, ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഓക്കേ. അത് പിന്നെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. അറിയില്ലേ, സെക്കൻഡ് ഇയറിലെ ലക്ഷ്മി മേനോൻ ഈ കുട്ടിയെ പോലെ തന്നെയാ. ആ കുട്ടിക്കൊണ്ട് ഇതുപോലെ കണ്ണാടി. നിങ്ങൾക്കറിയത്തില്ലേ, ഇതുപോലെ തന്നെ അല്ലേ? ഭയങ്കര സാമ്യമാ. അതുകൊണ്ട് തെറ്റുപറ്റി പോയതാ, അല്ലാതെ. ലുക്ക് മിസ്റ്റർ, ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമൊന്നുമല്ലല്ലോ. ഒന്ന് തൊട്ടുപോയി, അത്രയല്ലേ ഉള്ളൂ. ദാ തിരിച്ചു ഞാൻ തൊട്ടിരിക്കുന്നു. തീർന്നല്ലോ, ഇനി പോയിക്കോട്ടെ. അത് പിന്നെ പേരെന്താ? ആരാ അത്? ഓരോ നമ്പറും കൊണ്ട് ഇറങ്ങിയിരിക്കാം. ഇത് അസുഖം വേറെ. നമുക്ക് പോണ്ടേ? സമയം ഒരുപാടായി. എന്തായി പറയുന്നത്? മാരേജോ? നമ്മൾ തമ്മിലോ? അത് ഇറ്റ്സ് ഇമ്പോസിബിൾ. എന്റെ അപ്പായും അമ്മായും അത് സമ്മതിക്കോ? ജോണിയുടെ വീട്ടിൽ സമ്മതിക്കോ? എത്ര പേരെയായിരിക്കും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? അത് നമുക്ക് പറ്റുമോ? അല്ലെങ്കിൽ തന്നെ രണ്ട് വിശ്വാസങ്ങളുള്ള, രണ്ട് ആചാരങ്ങളുള്ള, രണ്ട് ഭാഷകളുള്ള നമ്മൾ തമ്മിൽ എങ്ങനെ അത് ശരിയാവുക? ഒരിക്കലും ഒരു കാലത്തും അത് ശരിയാവില്ല. ഇല്ല ജോണി, നമുക്കിതിവിടെ വിടാം. ജോണിക്ക് ഇനി ആ ചിന്ത ഇല്ലാതാകുന്നത് വരെ നമ്മൾ തമ്മിൽ ഇനി കാണണ്ട. ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ട, ഒരു സംസാരവും വേണ്ട. അതിനിപ്പോ ഫോണിൽ കൂടെ ആണെങ്കിൽ പോലും ജോണി ഇനി അതിനെ ശ്രമിക്കരുത്. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിലേക്ക് വീണ്ടും. ഇടയ്ക്കുള്ള കുറേ കാലം പെട്ടെന്ന് കടന്നു പോയതുപോലെ ഈ വഴികളെയും ഇവിടുത്തെ ആളുകളെയും ഒക്കെ ഇന്നലെ കണ്ടതുപോലെ. ബാംഗ്ലൂരിൽ നിന്ന് ഒരുമിച്ച് പുറപ്പെടാമെന്ന് ഇന്ദു പറഞ്ഞതാ. അവൾക്ക് മരുന്നാ തുടങ്ങിയ ലീവ് കിട്ടൂ. എന്താണ്ട് ഇറങ്ങാനൊരു മടി. വേഗം ഇറങ്ങടാ, വേഗം ഇറങ്ങി. ഇറങ്ങാൻ പറഞ്ഞില്ല എന്നോട്. റഷീദല്ലേ മത്തായി സാറോ? ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിയാ. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ബന്ധാണെന്ന്. വീട്ടിന്റെ വാതിക്ക് ഇറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കയറിയതാ. വേണ്ട വേണ്ട, നടക്കാനുള്ള ദൂരല്ലേ ഉള്ളൂ. തനിക്കിപ്പോ എന്തൊക്കെയാ പരിപാടികള്? പിന്നെ ലോക്കൽ കമ്മിറ്റി മെമ്പറുവാ, അല്ലാതെ ജോലിയൊന്നും ആയില്ല. ജോലിയൊന്നും നോക്കി നോക്കിയിരുന്ന ഈ വരവിന് 2 ദിവസം അവധി കൊടുക്കാൻ എനിക്ക് പറ്റാതെയായി. ഇങ്ങോട്ടെത്താൻ വല്ലാത്ത ഒരക്ഷമ. എന്നെ അറിയുന്ന മണ്ണിലേക്ക്, എനിക്ക് പരിചയമുള്ള കാറ്റിലേക്ക്, സാറാമ്മയിലേക്ക്, ജോണിക്കുട്ടിയിലേക്ക്, 100,000 ഓർമ്മകളിലേക്ക് വീണ്ടും. കുടിക്കാൻ കുറച്ച് വെള്ളം കിണറ്റിന്ന് കോരിയെടുത്താൽ മതി. सारा में सारा में सारा में So